ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സംഭവവികാസങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ ഒന്നാണ്. മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിനെതിരെ ഇപ്പോൾ നടന്നു വരുന്ന പ്രചാരണങ്ങളും അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും. ലോകവന്ധ്യയായ മദർ തെരേസ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഒരു വിശുദ്ധയായി എല്ലാവരാലും കരുതപ്പെട്ട മഹത് വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന നിർമ്മൽ ഹൃദയ എന്ന സ്ഥാപനത്തിൽ വരികയും ഏതാനും ആഴ്ചകൾ അവിടെ താമസിച്ച് ഒരു കുട്ടിക്ക് ജന്മമാകുകയും ചെയ്ത ഒരു യുവതി തൻ്റെ കുട്ടിയെയും കൊണ്ട് ചൈൽഡ് വെൽഫെയർ കൗൺസിലിലേക്ക് എന്ന് പറഞ്ഞ് പോയി, അവിടെ ഏൽപ്പിക്കാതെ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തു. ഇതിന് നിർമ്മൽ ഹൃദയയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ, അവർ വിവാഹിതയാണ്, ആ സ്ത്രീ സഹായം ചെയ്തു. ഈ വിഷയത്തെപ്പറ്റി പരാതി ലഭിച്ചിട്ടാണ് എന്ന് പറയപ്പെടുന്നു ചൈൽഡ് വെൽഫെയർ കൗൺസിലും സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അന്വേഷണം നടത്തി. സ്വാഭാവികമായും അന്വേഷണം നിർമ്മൽ ഹൃദയയിലേക്ക് വന്നു. നിർമ്മൽ ഹൃദയവുമായി ബന്ധപ്പെട്ടവർ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചു. ഇതിനിടെ കുട്ടിയുടെ അമ്മയെയും സ്ഥാപനത്തിലെ ജോലിക്കാരിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ അമ്മ അവർ വിറ്റു എന്ന് പറയപ്പെടുന്ന കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കൗൺസിലിന് തിരികെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് നിർമ്മൽ ഹൃദയൻ്റെ ചുമതലയുള്ള സിസ്റ്ററെയും അവിടുത്തെ മദറിനെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 36 മണിക്കൂർ നേരം ചോദ്യം ചെയ്തു. നിർമ്മൽ ഹൃദയൻ്റെ ചാർജുള്ള സിസ്റ്ററെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷവും ഏതാണ്ട് 16 ദിവസമായി ലോക്കപ്പിൽ തന്നെയാണ്. മദറിനെ 36 മണിക്കൂറിന് ശേഷം വിട്ടയച്ചു. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ടല്ല തീർന്നത്. ദിവസങ്ങൾക്കകം കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ഉത്തരവിട്ടു, രാജ്യത്ത് മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ശിശുക്ഷേമ കേന്ദ്രങ്ങളും പരിശോധിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ ക്രമമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക, അവ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാട് ക്രമീകരണം ചെയ്യുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന സ്ഥാപനങ്ങളെ മാത്രമാണ് ഈ പരിശോധനയ്ക്ക് ഇപ്പോഴത്തെ ഉത്തരവ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്നതുകൊണ്ട്, വ്യക്തികൾ നടത്തുന്നതുകൊണ്ട്, മറ്റ് പ്രസ്ഥാനങ്ങൾ നടത്തുന്നതുകൊണ്ട് അവയിലേക്കൊന്നും പരിശോധനയുടെ കാര്യം പറഞ്ഞിട്ടില്ല. മിഷണറീസ് ഓഫ് ചാരിറ്റിയെ മാത്രം തിരഞ്ഞുപിടിച്ച്, അതായത് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്തോ വലിയ കുറ്റകൃത്യം ചെയ്യുന്നവരാണ് എന്ന ധാരണ ജനിപ്പിക്കാൻ അതിലൂടെ പരിശ്രമിക്കുകയാണ് ശിശുക്ഷേമ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി മേനക ഗാന്ധി. സമീപകാലത്ത് വിവിധ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയും ക്രൈസ്തവ സമുദായത്തിന് നേരെയും ഒക്കെ നടന്നു വരുന്നതായ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ളതായ ആക്രമണങ്ങൾ പരമ്പരയിലെ ഏറ്റവും പുതിയ ഒന്നായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ലോകവന്ധ്യയായ എല്ലാവരാലും ഇപ്പോഴും ആദരിക്കപ്പെടുന്ന കത്തോലിക്കാ സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ച മദർ തെരേസയുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിലൂടെ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തെ തന്നെ അപമാന വിധേയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ സേവനങ്ങൾ അവരുടെ ജനസംഖ്യാനുപാതികമായ ശേഷിയേക്കാൾ വളരെ വളരെ കൂടുതലാണ് എന്ന് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ രംഗത്തായാലും ആശുപത്രികളുടെ രംഗത്തായിരുന്നാലും ന്യൂനത അനുഭവിക്കുന്ന, ശാരീരിക ന്യൂനതയും മാനസിക ന്യൂനതയും ഒക്കെ അനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിനുള്ള പ്രവർത്തനങ്ങളിലായാലും അനാഥാലയങ്ങളുടെ നടത്തിപ്പിലായാലും അനാഥ ശിശുക്കളുടെ സംരക്ഷണത്തിലായാലും അവിവാഹിതരായ അമ്മമാരെ പരിചരിക്കുന്ന കാര്യത്തിലായാലും എയ്ഡ്സ് രോഗികളെയും കുഷ്ഠരോഗികളെയും പരിപാലിക്കുന്ന രംഗത്തായാലും എല്ലാം അവരുടെ സേവനങ്ങൾ അവരുടെ സമുദായത്തിന് ഈ രാജ്യത്തുള്ള അംഗസംഖ്യയേക്കാൾ 10 മടങ്ങ് കൂടിയ ഒന്നാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ സ്വാഭാവികമായി എല്ലാവർക്കും ക്രൈസ്തവ സമുദായത്തോടൊരു ആദരവുണ്ട്. ഈ ആദരവ് ഇല്ലാതാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം വ്യക്തമായി ഈ നീക്കത്തിൻ്റെ പിന്നിലുണ്ട്. നിർമ്മൽ ഹൃദയിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാ അന്വേഷണത്തിലും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി. അതിൽ നിയമത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളോടും യോജിച്ചു പോകുന്നതിനാണ് തങ്ങൾ ഇരിക്കുന്നതെന്നും ഏത് രീതിയിലുള്ള സഹകരണവും നൽകുമെന്നും അവരുടെ സുപ്പീരിയർ ജനറൽ മദർ മേരി പ്രേമ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. അവർ അവിടെ നടന്ന സംഭവങ്ങളും വിവരിച്ചിട്ടുണ്ട്.
അവരുടെ സംഭവങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി ഇന്നതാണ് സംഭവങ്ങൾ നടന്നത്, ഞങ്ങൾക്കറിയാവുന്നിടത്തോളം കാര്യങ്ങൾ ഇന്നതാണ്, ഞങ്ങൾ അതിൻ്റെ തിന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം അവഗണിച്ചിട്ട് അവർ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഉടനടി ഒന്ന് പരിശോധന നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ എപ്പോഴും കൃത്രിമങ്ങൾ നടത്തുന്നവരാണ് എന്നൊരു ധാരണയാണ്. റാഞ്ചിയിലെ സംഭവത്തിൽ തന്നെ ഇതിൻ്റെ ചുമതലയുള്ള സിസ്റ്റർ ഇൻചാർജിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അറിവില്ല. ഒരു സോഷ്യൽ വർക്കറായിട്ട് അവരുടെ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത്. പൈസ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ, പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് പോലീസിൻ്റെ FIR പറയുന്നു, അത് ഈ സിസ്റ്ററുമായിട്ട് ബന്ധമില്ല, ഈ ജീവനക്കാരിയുമായിട്ടാണ് ബന്ധം. ആ ജീവനക്കാരിക്കെതിരെയുള്ള എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് ആ ജീവനക്കാരി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് മിഷണറീസ് ഓഫ് ചാരിറ്റി ഒരിതിനും പറഞ്ഞിട്ടില്ല. മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ആരെങ്കിലും ഇനി അതിൽ പങ്കാളിയാണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ അവരെയും കണ്ടെത്തി ശിക്ഷിക്കുന്നതിന് ആ സമൂഹം എതിരല്ല. അപ്പോൾ അവരിത്രയും സഹകരിക്കുമ്പോഴും അവരുടെ എല്ലാ സ്ഥാപനങ്ങളും ഉടനടി പരിശോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർ കുട്ടികളെ കടത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന ധാരണ നാട്ടിൽ വളർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോൾ കുട്ടികളുടെ കടത്തുമായിട്ടൊന്ന് പോയിട്ട് കുട്ടികളെ ദത്തെടുക്കുന്ന പ്രക്രിയയുമായിട്ട് പോലും ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി ഇപ്പോൾ ബന്ധപ്പെടുന്നില്ല. 2015 ഇന്ത്യ ഗവൺമെൻറ് ദത്തെടുക്കൽ നിയമത്തിൽ കുറേ ഭേദഗതികൾ വരുത്തിയപ്പോൾ അതിൽ ചിലത് മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് സ്വീകാര്യമല്ലായിരുന്നതുകൊണ്ട് അവരതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതുവരെ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നതാണ്. ചൈൽഡ് അഡോപ്ഷൻ സർവീസ് ഏജൻസിയായിട്ട് അംഗീകാരം ഉണ്ടായിരുന്നവർ ഞങ്ങൾക്ക് ഇനി ആ സർവീസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ വിശ്വാസത്തിന് നിരക്കാത്ത തരം ആൾക്കാർക്ക് കൂടി കുട്ടികളെ കൊടുക്കാൻ ബാധ്യസ്ഥമാക്കുന്ന ഒരു നിയമം 2015 ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയതോടെയാണ് അവരതിൽ നിന്ന് പിന്മാറിയത്. അതിനുശേഷം ആ രംഗത്ത് അവർ പ്രവർത്തിക്കുന്നതേയില്ല. അവരുടെ സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ നിർമ്മൽ ഹൃദയ പോലുള്ള സ്ഥാപനങ്ങളിൽ അവിവാഹിതരായ അമ്മമാർ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരെയൊക്കെ വരികയും അവർക്ക് പരിചരണം നൽകുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന കുട്ടികളെ ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ ചൈൽഡ് വെൽഫെയർ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നു. തുടർന്ന് ചൈൽഡ് വെൽഫെയർ കൗൺസിൽ നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ടാണ് ആ കുട്ടികളെ എന്തെങ്കിലും അവർ ചെയ്യുന്നത്. അവർ അതുമായിട്ട് മറ്റു രീതിയിലുള്ള ബന്ധമേ ഇല്ല. പക്ഷേ ഇവരേതാണ്ട് കുട്ടികളുടെ വിൽപ്പന നടത്തുന്ന റാക്കറ്റാണ്, ഒരു മാഫിയയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. വാർത്തകൾ മുഴുവനും കൊടുത്തിരിക്കുന്ന അങ്ങനെയാണ്. സിസ്റ്റർ ഇത് കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുവെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഹിന്ദി ചാനലുകളിൽ പലയിടത്തും പ്രദർശിപ്പിച്ചു. അതിൻ്റെ അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നിടത്തെല്ലാം സിസ്റ്റർ കുറ്റമേറ്റു എന്നാണ്. സിസ്റ്റർ കുറ്റമേറ്റതായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നില്ല, പക്ഷേ സിസ്റ്റർ കുറ്റമേറ്റു എന്ന് പറഞ്ഞ് സബ്ടൈറ്റിലുകൾ കൊടുത്ത് അവർ ചാനലുകൾ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ വ്യാപാരം നടക്കുന്നു എന്നൊരു പ്രചാരണം തന്നെ. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് മറ്റെന്തോ ഗൂഢലക്ഷ്യത്തോടുകൂടി അവരെ പറ്റിയുള്ള കുറേ അവഹേളനപരമായ കാര്യങ്ങൾ, അപമാനകരമായ കാര്യങ്ങൾ, അവരെ പറ്റിയുള്ള അധിക്ഷേപങ്ങൾ ഒക്കെ പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ എല്ലായിടത്തും പോയി പരിശോധന നടത്തുക എന്ന് പറയുമ്പോൾ വീണ്ടും ഇത് കേൾക്കുന്നവർ വിശ്വസിക്കുക അവർ വ്യാപകമായിട്ടെന്തോ ആക്രമം ചെയ്യുന്നുണ്ട് എന്നാണ്. ഒരാക്രമം പോലും അവരെ പറ്റി ഇതുവരെ ആരും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഗൂഢമായ ലക്ഷ്യങ്ങളാണുള്ളത്. അത് മിഷണറീസ് ഓഫ് ചാരിറ്റിയോട് മാത്രമല്ല, മിഷണറീസ് ഓഫ് ചാരിറ്റി ആരിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടോ അവരുടെ സ്ഥാപക വ്യക്തിത്വമായ ആ വിശുദ്ധ മദർ തെരേസയോട് മാത്രമല്ല, അതുവഴി ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തോടും മൊത്തത്തിലുള്ള ഒരു അവഹേളനമായിട്ടാണ് ഈ നീക്കത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് ആസൂത്രിതമായ ഒന്നാണെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയൊക്കെ ഒരു പ്രചാരണം നടത്തി ഇവരെ പ്രതിരോധത്തിലാക്കി മാറ്റുക, അവർ ഒരു കാരണവശാലും പല പൊതു കാര്യങ്ങൾ വരുമ്പോഴും ഇടപെടാതിരിക്കാത്തക്ക രീതിയിൽ അവരെ നിർവീര്യരാക്കാനുള്ള ഒരു ഗൂഢലക്ഷ്യം വരെ ഇതിൻ്റെ അകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു.